ഹെയർ ഗ്രോത്ത് കൂട്ടാനും സ്കാൽപ്പ് ക്ലീൻ ആക്കി വെക്കാനും പറ്റിയ ഒരു അടിപൊളി മസാജറാണിത്. ഓയിൽ ഹെയർ ആയാലും ഡ്രൈ ഹെയർ ആയാലും വെറ്റ് ഹെയർ ആയാലും ഒരുപോലെ യൂസ് ചെയ്യാം. ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കാണിക്കാൻ പോകുന്നത്, ഹെയർ സ്കാൽപ്പ് മസാജറാണ്. അപ്പോൾ ഇത് ഷാംപൂ ബ്രഷ് കൂടിയാണ്. അതായത് നിങ്ങൾക്ക് ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ബ്രഷ് ചെയ്യാനും പൂർണ്ണമായിട്ടും ഓയിൽ കളയാനും ഒരു അടിപൊളി ബ്രഷാണ്. സിലിക്കോൺ ബേസ്ഡ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് അഴിച്ചെടുത്തിട്ട് ഇതിനെ നമുക്ക് ക്ലീൻ ചെയ്യാനും ഈസിയാണ്. ാണ് പ്രൊഡക്റ്റ്, കാണാനും നല്ലൊരു ക്യൂട്ടാണ്. അപ്പോൾ കയ്യിൽ ഇത് ഇത്ര പിടിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ഹെയറിൽ നമുക്കിത് മസാജ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു ഡാൻഡ്രഫ് ഉണ്ട്, ഡാൻഡ്രഫ് നമ്മൾ നെയിൽ വെച്ച് എത്ര ആയാലും കളഞ്ഞാലും ചില സമയത്ത് ഡാൻഡ്രഫ് പോകില്ല. അപ്പോൾ ഇതുപോലുള്ള മസാജർ വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോകും. അപ്പോൾ ഇത് കുട്ടികൾക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അവർ കാരണം എൻ്റെ മുളൊന്നും ഓയിൽ തേക്കാൻ സമ്മതിക്കില്ല. അപ്പം ഇതുപോലത്തെ സാധനമൊക്കെ കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൾ ചെയ്യും. അപ്പം അതാണ്, ഓയിലിട്ടതിന് ശേഷം നന്നായിട്ട് സർക്കുലർ മോഷനിൽ നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഹെയറിൽ ഓയിലിട്ടത് കൊണ്ട് മാത്രം ഹെയർ വളരണമെന്നില്ല, ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും, അപ്പോഴാണ് ഹെയർ നന്നായിട്ട് വളരുക. അപ്പം എന്തായാലും കുറച്ച് ദിവസം ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് എൻ്റെ ഹെയർ ചെറിയ ചെറിയ മുടികളായിട്ട് ഫ്രണ്ടിലൊക്കെ, അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ മുടികൾ എനിക്ക് വളരുന്നുണ്ട്. നല്ലൊരു ചേഞ്ച് എനിക്കുണ്ട്. ഷാംപൂ ചെയ്തതിന് ശേഷം ഇതുപോലെ സർക്കുലർ മോഷൻ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഓയിലൊക്കെ മാറി നന്നായിട്ട് ഹെയർ കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി പ്രൊഡക്റ്റാണ്. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴും ഇതുപോലെ കോമ്പ് വെച്ച് ചീകി കൊടുക്കുകയാണെങ്കിൽ കണ്ടീഷണർ ഹെയറിൻ്റെ എല്ലാ സൈഡിലുമായിട്ട് ഈവൻ ആയിട്ട് ഇരുന്നോളും, നല്ല സ്മൂത്ത് ആവും. വളരെ വിലക്കുറവിൽ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 300 ആണ്, എനിക്ക് 140 ഇത് കിട്ടിയത്. നല്ല പ്രൈസ് അല്ലേ? അപ്പം എന്തായാലും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സിലിക്കോൺ ബേസ്ഡ് ആയതുകൊണ്ട് വെള്ളത്തിൽ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, കഴുകിയെടുക്കാം, അപ്പം ക്ലീനാക്കി വെക്കാം. അപ്പം നമ്മൾ അഥവാ ഡാൻഡ്രഫ് ഉള്ള ഹെയറിലാണ് ചെയ്തതെങ്കിൽ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ക്ലീനാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ. അപ്പം എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.